രാഹുൽ ഗാന്ധി അമേഠി മണ്ഡലം സന്ദർശിക്കുന്നതും മത്സരിക്കാൻ മറ്റൊരു മണ്ഡലത്തെക്കുറിച്ച് കൂടി ചിന്തിച്ചു തുടങ്ങുന്നതും കേരളത്തിലെ സംഘപരിവാർ അണികൾക്ക് ഒരു വല്ലാത്ത ചൊറിച്ചിലായി മാറിയിരിക്കുകയാണ്. ഇതാ രാഹുൽ ഗാന്ധി അമേഠി സന്ദർശിക്കുന്നു, കണ്ടില്ലേ? ആ അമേഠിയിൽ തിരിഞ്ഞു നോക്കാത്തയാൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ പോകുന്നു എന്ന് ഒരു പ്രചരണം. ഈ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഴ്ചയിൽ 5 ദിവസവും അദ്ദേഹത്തിൻ്റെ വാരാണസി മണ്ഡലത്തിലാണ് താമസം എന്ന് തോന്നും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളുടെ MP മാർ MP ഫണ്ട് ചെലവഴിക്കുന്നതിലോ മണ്ഡലം തിരിഞ്ഞു നോക്കുന്നതിലോ യാതൊരു ശ്രദ്ധയും ചെലുത്തുന്നില്ല. അതിനാൽ 57 MP മാർ തോൽക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് നിങ്ങളുടെ ആഭ്യന്തര സർവേ തന്നെയാണ് പറഞ്ഞത്. ഉത്തർപ്രദേശിൽ ഒരു പാർട്ടിയുടെ ദേശീയ നേതാവാണ് രാഹുൽ ഗാന്ധി. അദ്ദേഹത്തിന് ദിവസവും അമേഠിയിൽ പോയി നിൽക്കാൻ സാധിക്കില്ല എന്ന് നമുക്കറിയാം. അതുകൊണ്ട് അത്തരത്തിലുള്ള ഉടായ്പ് ന്യായങ്ങളൊന്നും രാഹുൽ ഗാന്ധി എന്ന ഇപ്പോൾ എമർജ് ചെയ്തിരിക്കുന്ന ആ നേതാവിനെ കളിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ട് കാര്യമില്ല എന്നാണ് ഞങ്ങൾ കരുതുന്നത്. മറ്റൊന്ന്, രാഹുൽ ഗാന്ധി മത്സരിക്കുന്നതിനായി നന്ദേഡ് മണ്ഡലവും, അത് മഹാരാഷ്ട്രയിലേതാണ് അശോക് ചവാൻ്റെ മണ്ഡലം, ഒപ്പം ചിന്ദ്വാര മണ്ഡലവും കമൽനാഥിൻ്റെ മധ്യപ്രദേശിലെ മണ്ഡലവും പരിഗണിക്കുന്നുണ്ട് എന്നുള്ളത്, അമേഠി കൂടാതെ മത്സരിക്കുന്നതിന്. എന്താ അതിനിപ്പോൾ പ്രശ്നം? ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി കഴിഞ്ഞ തവണ അദ്ദേഹത്തിൻ്റെ സ്വന്തം ഗുജറാത്തിലെ വഡോദര കൂടാതെ എന്തിനാ വാരാണസിയിൽ കൂടി മത്സരിച്ചത്? ഗുജറാത്ത് അദ്ദേഹത്തിൻ്റെ വലിയ ഭൂമിക ആയിരുന്നില്ലേ? അപ്പോൾ അവിടെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കാമെന്ന് ഉറപ്പുള്ളയാൽ പിന്നെ എന്തിനാ വാരാണസിയിൽ കൂടി മത്സരിക്കുന്നത്? അതിനകത്തൊരു രാഷ്ട്രീയം ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ ന്യായീകരിക്കും. അതായത് ഉത്തർപ്രദേശിലും മോദി തരംഗം ഉണ്ടാക്കാൻ ഇതിനകത്തും അതേ രാഷ്ട്രീയമുണ്ട്. മഹാരാഷ്ട്രയിൽ ഇപ്പോൾ ശിവസേന ഇടഞ്ഞു നിൽക്കുന്നു BJP യുമായി. NCP കോൺഗ്രസ് സഖ്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഒരു മണ്ഡലത്തിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ അലയൊലികൾ, കർഷകരുടെ വിഷയം ഏറ്റവും സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന അവിടെ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം ഉണ്ടാകുന്നത് കോൺഗ്രസിന് വലിയ ഗുണം ചെയ്യും. അമേഠിയിൽ മറ്റൊരു രാഷ്ട്രീയമുണ്ട്. ഈ SPയും BSPയും അവിടെ പിന്തുണ നൽകുന്നു എന്ന് പറയുന്നുണ്ട് എങ്കിൽ പോലും ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ, കാരണം മായാവതിയൊക്കെ പ്രധാനമന്ത്രി മോഹികളാണ്, ഈ രാഷ്ട്രീയം നമുക്കറിയാവുന്നുള്ളതാണല്ലോ. അപ്പോൾ ബുദ്ധിയുള്ള ഒരു രാഷ്ട്രീയക്കാരൻ ചിന്തിക്കുന്ന ചിന്ത മാത്രമേ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് നന്ദേഡിനെ കുറിച്ചായാലും ചിന്ദ്വാരയെക്കുറിച്ചായാലും അദ്ദേഹം ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഉണ്ടാകുന്നുള്ളൂ. അതിനെ രാഹുൽ ഗാന്ധി തോൽവി ഭയം കൊണ്ട് ഓടി ഒളിക്കുകയാണ് എന്ന് പറയരുത്. 5 വർഷം മുമ്പ് മാത്രം സംഭവിച്ചൊരു കാര്യമാണ് സാർ. വഡോദരയിൽ തോൽവി ഭയമുള്ളത് കൊണ്ടല്ലേ വാരാണസിയിൽ മത്സരിച്ചത് എന്ന് ചോദിക്കില്ലേ? അപ്പോൾ ഇത് രാഷ്ട്രീയത്തിലെ ചില കണക്കുകൂട്ടലുകളാണ്. ആ കണക്കുകൂട്ടലുകളെ നമ്മൾ ആക്ഷേപചരങ്ങൾ ചൊരിഞ്ഞല്ല സ്വീകരിക്കേണ്ടത്, ആ തന്ത്രങ്ങളെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ പറയും പോലെ രാഹുൽ ഗാന്ധി ഇപ്പോൾ പപ്പുമോനൊന്നുമല്ല, അതൊക്കെ കാലം കഴിഞ്ഞു പോയി. ഇപ്പോൾ പപ്പുമോനാകാൻ പോകുന്നയാൾ ഇങ്ങനെ ഇരിക്കുകയാണ്, കാരണം ശിവസേനയും കൈവിട്ടു. ആകപ്പാടെ ഇപ്പോൾ കാട്ടിപ്പോയ കഥയും വീട്ടിൽ പോയ കഥയും പാത്രം കഴുകിയ കഥയും ഒക്കെ ആയി ഇങ്ങനെ നടക്കുകയാണ്. ചായക്കടക്കാരൻ പോലും അല്ലായിരുന്നു എന്ന് ഓരോ വെളിപ്പെടുത്തലുകൾ വരുന്നു. അപ്പോൾ മൊത്തത്തിൽ സ്വാഹയായി നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ച് ഇല്ലാതാക്കി കളയാം എന്നുള്ള ചിന്തയുമായി ഇറങ്ങിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നടത്തുന്നത്, നമ്മൾ ദേശീയ തലത്തിലുള്ള ഈ സംഘപരിവാർ പ്രചരണങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അവിടെയൊന്നും ഇതൊരു വിഷയമല്ല. പക്ഷേ ഇവിടുത്തെ ചേട്ടന്മാരാണ് ഇതിനെ അങ്ങനെ ആഘോഷിച്ച് വലിയ വിഷയമാക്കി കൊണ്ടു നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരം. എന്തിനാണ് എന്തോ